കാല പൊരിക്കുമ്പോ ധൈര്യം ഉണ്ടാച്ചാ ഇറങ്ങി വാറാ തിരുമേനെ. ഇനി നിന്റെ തിലോതകം കഴിഞ്ഞിട്ടാ ഞാൻ കുളിക്കോ. തിരിച്ചു പോവില്ല ചെമ്പരയെന്ന് നീയും നിന്റെ സേവകരും. ജീവനോടെ ചൂടുവല്ലാത്ത നീ. കുഞ്ഞുണ്ണിയേട്ടൻ എന്ന ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല നിനക്ക്. ആ അടിക്ക് നിന്റെ ആസനം മാത്രമേ പോയിട്ടുള്ളൂ. ഗുരുവിന്റെ അടിക്ക് നിന്റെ തല തെറിക്കും. ചാവറുണ്ടോ നിനക്ക്? അനന്താ വിട്, ഈ തിരുവങ്കനെ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഈ മുറ്റത്ത് നിന്റെ ഒച്ച ഇനി പൊങ്ങരുത്. ഇറങ്ങി പൊക്കോണ ഈ നിമിഷം. പട്ടാഴ തിരുമേനിയുടെ മുമ്പില് പിച്ചെ വെച്ച് നടക്കുന്ന മകനെ അയച്ച മൂപ്പിലാനുണ്ടല്ലോ നിന്റെ അച്ഛൻ, അയാളെയാണ് എനിക്ക് കാണേണ്ടത്. ഉപദേശിച്ച് പദം വരത്തിന്റെ പ്രായം കഴിഞ്ഞുപോയി മൂർഖന്. താൻ എന്റെ അച്ഛനിട്ട് എന്നെ കുത്തിയല്ലേ? ഇക്കണ്ട കാലം എന്റെ അച്ഛൻ തലയിൽ കയറ്റി വെച്ച് കൊണ്ട് നടന്നിരുന്നത് മനസ്സിലായില്ലേ? പട്ടാളി തമ്പുരൻ എന്റെ ഗുലാനെ തന്നെയാ. സൽക്കാരത്തിന് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഓടി വന്നത് മേലടുക്കളയിലെ രുചി നുണയനല്ല, മണിയൻകോട്ട ആയുധപ്പുരയുടെ ശേഷി അളക്കാന. അതും പട്ടാഴി എന്ന് പറഞ്ഞിട്ടാ. അതാ കഥയുടെ ഗുളിക ചുരുക്കം. അതല്ല, തന്തയും മക്കളും പൊരുതാൻ നിന്നാൽ അന്യം നിന്നുപോവും മണിയൻകോട്ട് ഗോത്രം. കളി മാധവനോടാ. നൂറ്റിയെട്ട് മർമ്മങ്ങളും കെട്ടുപോയ വെറും ഉടലാണ് നീ. ഇനി ഒരിക്കലും നിന്റെ വാക്കും നോക്കും നേരെ നിൽക്കില്ല. അതുകൊണ്ട് ശിഷ്ടകാലം ഇതുപോലെ ചത്തു ജീവിക്കും, അതാണ് നിനക്കുള്ള ശിക്ഷ. പുക്കളോ പോടാ. പേടിക്കാൻ തന്നെയാണ് പേടിപ്പിച്ചത്. ഇയാള് ബലിച്ചോറോ പടച്ചോറോ എന്ത് വേണോ ആയിക്കോ, പക്ഷെ എന്റെ ചോറിൽ പാറ്റ ഇടരുത്. എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പുലിവേട്ടക്കാരൻ ആടിനെ വളർത്തുന്നത് പാല് കുടിക്കാനാ? അല്ലല്ല, പുലിയെ പിടിക്കാനാ. ഇയാളെ കാട്ടി യക്ഷി ക്ഷണിച്ചാൽ യക്ഷി വരും. ഇയാളെ തിന്നാലെന്ന് യക്ഷിയുടെ വിശപ്പ് മാറില്ല. അടുത്തൂരുള്ള ഞാനായിരിക്കും. രഘുത്തമ. എന്താ എന്താ അവിടെ? ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞു പഠിപ്പിക്കായിരുന്നു ഞാൻ. ഒന്നുകിൽ പറഞ്ഞത് മനസ്സിലാക്ക്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പറയുക. പോ, കുട്ടിയെ വെറുതെ പേടിപ്പിക്കാതെ. കുട്ടിയെ പേടിപ്പിച്ചല്ലേ ഉള്ളൂ, അല്ലാതെ പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ. എന്താ ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. ഭയം വേണം. ഇതുപോലെ തൃക്കാർത്തിക രാത്രിയിലാണ് നെല്ലൂർക്കാരനവർ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഹരിനാരായണൻ മരിച്ചതും ഇതേ ദിവസ. ഇനി നിന്റെ ഊഴ വാങ്ങിക്കോളൂ. നിന്റെ കയ്യിലും തെളിയട്ടെ ഇവിടെ മുഴുവൻ ലക്ഷം ദീപങ്ങൾ. അത്താഴ പൂജ കൂടി കഴിഞ്ഞേ വരും. ജപിക്കാനിരിക്കുമ്പോ ഈ ഭസ്മം തൊടാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ആരാ? ആരാ?
എനിക്ക് വേണ്ടത് ബുദ്ധി ഉറക്കാൻ ഇപ്പോഴും സാരസ്വതം സേവിച്ചുകൊണ്ടിരിക്കുന്ന പരികർമ്മി കുട്ടികളെയല്ല. അതറിയില്ലേ നിനക്ക് എവിടെയവൻ? നിന്റെയൊക്കെ വാദ്യ എനിക്കൊന്ന് കാണുന്നവനെ ഇങ്ങോട്ട് വിളിക്കുക. ഗിരീശനല്ല, താത്രി. ഞാൻ ആവാഹിച്ചു വരുത്തിയ മണിയങ്കോട്ടെ താത്രി, സാവിത്രി എന്ന രക്തരാക്ഷസൻ. ഗിരീശ! അയ്യോ, മാധവേട്ടനോ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ ഇവരോട് പറയായിരുന്നു മാധവേട്ടൻ എന്റെ ശത്രുവല്ലാന്ന്. അല്ല, അതാണ് സത്യം. മിത്ര എന്റെ പെങ്ങളല്ലേ, അവളുടെ ദൈവമല്ലേ മാധവേട്ടൻ. പട്ടാഴി മാധവൻ എന്റെ അളിയനാന്ന് പറയുന്നതിൽ എനിക്കെന്നും അന്തസാ. ഇരുമ്പാണിത്തുമ്പിൽ നീ എന്നെ ആവാഹിച്ച് നാടുകടത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം നമോ നമഃ. പിന്നെയൊന്നും പുലയോട് പുലയായിരിക്കും നിന്റെ അമ്മയ്ക്ക്. പട്ടാളിയുടെ ആണിക്കൽ ഉരിഞ്ഞാൻ മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടൊരു സങ്കടം പറയാൻ വന്നതാ. പട്ടാഴിയിലെ പൊന്നുംകുടത്തിന് ഇനി എന്തിനാ ചെമ്പറയിൽ ഒരു പൊട്ട്? ഈ വീട് എനിക്ക് വിട്ടതാ മാധവേട്ട. പട്ടാഴിയിലെ കർണനോടല്ലേ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത്. സാധിച്ചു തരണം. കൊതിച്ചുപോയി. എന്റെ കുട്ടിയെ തോൽപ്പിച്ച് ആരാണെന്ന് കേൾക്കണോ പട്ടാഴി കുഞ്ഞുണ്ണി? എവിടെയും അവനെന്റെ ഗിരിയെ വെട്ടി അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊന്നു. ആത്മാവും ശരീരവും വേർപെടുത്തി ഈ ഞാൻ. മണിയങ്കോട്ടു സാവിത്രി, അതിന് പകരം ചോദിക്കാമെന്ന് നിനക്ക് ഞാൻ വെളിപ്പെട്ടു. ആദികേശവിനെ കൊന്ന് ലക്ഷണം കാണിച്ചു. മനസ്സിലായോ നിനക്കെന്റെ ശക്തി? ഇനി എനിക്ക് വേണ്ടത് ഇവളെയാണ്. ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇക്കണ്ട കാലം വരേക്കും. അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന മാധവേട്ടൻ ആവാഹിച്ചാൽ സാവിത്രിക്ക് വരേണ്ടി വരും. കൊല്ലരുത് പാവത്തിന്. കുട്ടിക്കാലം മുതലേ എന്റെ ജീവനാ സാവിത്രി.
മറ്റെല്ലാവർക്കും നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനമാണോ? സംശയം വേണ്ടടാ നായി, ശക്തിയുണ്ട്, തടയടാതി എന്നെ. പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു രോഗി കൂടിയാണ് നീ. നെല്ലൂർ മലയിൽ ഞാൻ കാലുകുത്തിയ ദിവസം, നിന്റെ നെഞ്ചിൽ ഞാൻ കാലുവെച്ച നിമിഷം, അന്നെനിക്ക് മനസ്സിലായി ഗിരീഷ, ചങ്ങല പൊട്ടിച്ച രോഗിയും ചങ്ങലക്കിടേണ്ട ക്രൂരതയും നീയാണെന്ന്. കുടിപ്പകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഇതൊരു മനുഷ്യാലയമാക്കി മാറ്റാമെന്ന് ഞാൻ തുളസിക്ക് വാക്കുകൊടുത്തു പോയി. ഇനി മുതൽ അവൾ ഇവിടെ താമസിക്കും. അതിനു മുമ്പ് നിന്നിലുള്ള സാവിത്രി മരിക്കണം. ആ മരണം നിനക്ക് രോഗങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്നുമുള്ള മോചനമാണ്. ഹിംസ ദുഷ്ടനിഗ്രഹത്തിനാണെങ്കിൽ അത് ധർമ്മമാണ്, മനുഷ്യധർമ്മം. പറിച്ചെടുക്കുകയാണ് ഞാനവിടെ.
എല്ലാം ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചപ്പോ വീണ്ടും അടുത്ത ടീം എത്തിയ പട്ടാടിക്ക് വരിയോ അച്ഛാ, ഇവരോട് പറയും ഇവിടുന്ന് പോരുതെന്ന്. എനിക്ക് വേണ്ട ഈ വീട്. അലോഷ്യം വേണ്ട, ആദ്യം നീ കുട്ടന്റെ താക്കോലങ്ങ് വാങ്ങിക്ക. സ്വത്ത് കണ്ടപ്പോ അച്ഛന്റെ കണ്ണ് മഞ്ഞളിച്ചുല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിതൊന്നും വേണ്ടെന്ന്? ഈ ഇല്ലത്തെ പൂച്ചക്ക് ബോധമുണ്ട്, പക്ഷേ ബുദ്ധിയില്ല. നീയല്ലാതെ പിന്നെ ആരാ ഈ വീടിന്റെ ഉടയോൾ? നിയമാനുസരണം ഇക്കണ്ട സ്വത്തിന്റെയൊക്കെ ഉടയത്തം നിനക്കായിപ്പോ. കോടീശ്വരിയ നീ. നെല്ലൂർമന പഴയ ഇരുട്ടു ബാധിച്ച അരക്കില്ലമല്ല, മനുഷ്യർക്ക് പാർക്കാൻ വേണ്ടുന്ന ലക്ഷണമൊത്ത പ്രകാശമുള്ള താമസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർപ്പിടമാക്കി മാറ്റി. അതായിരുന്നു നീയും ഞാനും തമ്മിലുള്ള വാക്ക്. ജന്മം മുഴുവൻ നിന്നോടൊപ്പം സ്നേഹവാത്സല്യത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് എന്റെ ഉണ്ണി. ഉണ്ണിയേട്ടൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഭവനായത്. അപ്പോ നീയും ഉണ്ടാവണം ഇവിടെ. നാളെ നെല്ലൂർ ഹരിനാരായണന്റെ സന്തതി പരമ്പരകൾ ഈ മുറ്റത്ത് കളിച്ചു വളരണം. ഇത് കുട്ടിയേട്ടന്റെ ആശയല്ല, വാശിയാണ്. എല്ലാരും പോകാനുള്ള പരിപാടിയാ ഇത് തന്നെ. അവസരം ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം പോകാം. വരട്ടെ, ഇനി ആര് വരാൻ? ശാരടി മാമേ, പൊട്ടിയെ ഓടുമാറ്റാനും ഒരു കൊളുത്തുറപ്പിക്കാനും ഒക്കെ ഇവൻ ധാരാളം മതി. അതിലൊക്കെ ഇവൻ കേമന. അതുകൊണ്ട് ശാരടി മാമയ്ക്ക് ഒരു കയ്യാളായിട്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ. അയ്യോ എന്ന് പറഞ്ഞാ ഞാൻ ശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാറിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ ദ്രോണ.